ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി എ സ്മോൾ ടോപ്പിക് ഇൻ ദ സബ്ജക്ട് അഡ്വാൻസ് മാനുഫാക്ചറിങ് ടെക്നോളജി ടുഡേ വി ആർ സ്റ്റാർട്ടിംഗ് ഫോർത്ത് മൊഡ്യൂൾ ആൻഡ് ടുഡേസ് ടോപ്പിക് ഈസ് ലേസർ ബീം മെഷിനിങ് നമ്മൾ ലേസർ ബീം മെഷീനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ലേസറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം നമ്മൾ ലേസർ എന്നുള്ളത് പല വിധത്തിൽ കേട്ടിട്ടുള്ളതാണ് നമ്മൾ ലേസർ പ്രിൻറ്റിംഗ് ലേസർ റേസ് അങ്ങനെ പല ആപ്ലിക്കേഷൻസിൽ ലേസർ ബീംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നുള്ളതിൻ്റെ ഷോട്ടാണ് ലേസർ എന്നറിയപ്പെടുന്നത് ഈ ലേസറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഹൈ മോണോ സിറ്റി എന്നുള്ളതാണ് അഥവാ സെയിം കളേഴ്സ് ആണ് പിന്നെ ഹൈ ഡിഗ്രി ഓഫ് കൊഹറൻസ് അതായത് സെയിം വേവ് ലെഗ്താട് ഹൈ ബ്രൈറ്റ്നസ് ഹൈ പീക്ക് പവർ ആൻഡ് ഹൈ എനർജി ആൻഡ് പൾസ് ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേസറിനെ ബാക്കി റേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണിക്കുന്നത് ശരിക്കും ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ നയൻറ്റീൻ സെവൻറ്റീനിൽ കണ്ടുപിടിച്ചെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ യൂസിലേക്ക് ലേസർ എക്സ്പെരിമെൻ്റലായിട്ട് വന്നത് നയൻറ്റീൻ സിക്സ്റ്റീസിൽ മാത്രമാണ് ഐൻസ്റ്റീൻ്റെ പ്രൊഡിക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ കണ്ടീഷൻ ലൈറ്റ് എനർജി ഓഫ് പർട്ടിക്കുലർ ഫ്രീക്വൻസി ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റിമുലേറ്റ് ദ ഇലക്ട്രോൺ ഇൻ എൻ ആറ്റം ടു എമിറ്റ് അഡീഷണൽ ലൈറ്റ് വിത്ത് എക്സാക്ട്ലി സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആസ് ദ ഒറിജിനൽ സ്റ്റിമുലേറ്റഡ് ലൈറ്റ് സോഴ്സ് ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേസറിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ എന്ന് പറയുക ആൽബർട്ട് എൻസ്റ്റിൻ നയൻറ്റി സെവനിലെ കണ്ടുപിടിച്ച ഹൈപ്പത്തൈസ്ഡ് ചെയ്ത പ്രിഡിക്റ്റ് ചെയ്ത ലോ എന്ന് പറയുന്നത് ഇതാണ് പിന്നെ ഒരു ലേസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ മെയിൻലി നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ലൈറ്റ് എനർജി ആൻഡ് ദെൻ ഇൻറ്റു തെർമൽ എനർജി എന്നുള്ളതാണ് ഒരു തെർമൽ എനർജിയാണ് അഥവാ ലേസറിൻ്റെ തെർമൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ മെഷീനിങ് ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ലേസിംഗ് പ്രോസസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കണ്ടെയ്ൻസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ലേസർ ദാറ്റ് ഈസ് ജനറേഷൻ ഓഫ് കൊഹറൻ ബീം ഓഫ് ലൈറ്റ് ബൈ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ അഥവാ നമ്മളുടെ ഒരു കൊഹറൻ എന്ന് പറഞ്ഞാൽ ഒരു വേവ് ലെങ്ത് അല്ലെങ്കിൽ ഒരു സ്ട്രെയ്റ്റ് ലൈനിൽ നമുക്ക് ഒരു ലൈറ്റിന പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിനാണ് കൊഹറൻ്റ് കൊഹറൻ്റ് എന്ന് പറയാം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംപ്ലിഫിക്കേഷൻ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ചെയ്ത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ലേസറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതേപോലെ നമുക്ക് ആയിട്ട് ആറ്റത്തിൻ്റെ കാര്യം അറിയാം ഒരു ന്യൂക്ലിയസ് അഥവാ പോസിറ്റീവിലി ചാർജ് ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ഒരു കറക്റ്റുള്ള പാത്തിലേക്കൂടി ഓർബിറ്റിലേക്കൂടി കറങ്ങുന്നുണ്ട് നമുക്കറിയാം ആ ഓർബിറ്റിലേക്കൂടി കറങ്ങുന്ന നെഗറ്റിവിറ്റി അഥവാ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്രസൻസ് ഓഫ് നൈബറിംഗ് ആറ്റംസ് അല്ലെങ്കിൽ ആറ്റം സ്ട്രക്ചർ പ്രസൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്നിവയാണെന്നും നമുക്ക് അറിയാം പിന്നെ നമ്മൾ എപ്പോഴും ഒരു എനർജി ലെവൽ യുണീക്ക് എനർജി ലെവൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം ഓരോ ഓർബിറ്റൽ ഇലക്ട്രോണിനും ഒരു യുണീക്ക് എനർജി ലെവൽ ഉണ്ട് അത് ഡിപെൻഡ്സ് ഓൺ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് അതായത് ആ എനർജി ലെവലിൻ്റെ ഏറ്റവും താഴ്ന്ന നമുക്ക് ഗ്രൗണ്ട് ലെവൽ എന്ന് പറയാം അഥവാ ലോ ലെവൽ എന്ന് പറയാം അത് നോർമലി അബ്സ്ലൂട്ട് സീറോ ടെമ്പറേച്ചറിൽ എല്ലാ ആറ്റവും ആറ്റം ഈസ് കൺസിഡേർഡ് ടു ബി എ ഗ്രൗണ്ട് ലെവൽ എന്നുള്ളത് നമ്മളൊരു ബേസിക് കൺസെപ്റ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ലേസർ പഠിക്കാൻ തുടങ്ങുന്നത് ഇപ്പോൾ ഒരു ലോവർ ലെവൽ അഥവാ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിൽ നമ്മളൊരു ഹൈ എനർജി ലെവലിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിന് നമുക്ക് ഒരു ലൈ ഓഫ് ഇൻപുട്ട് ഉണ്ട് ആ ഇൻപുട്ട് ലൈറ്റ് ഓഫ് റൈറ്റ് ഫ്രീക്വൻസി ആയിരിക്കണം അഥവാ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് ഒരു ലൈറ്റ് ഓഫ് ഫോട്ടോൺസ് അറ്റ് എൻ എക്സാക്റ്റ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ നമുക്കൊരു ലോവർ ലെവലിലുള്ള ആറ്റത്തിൻ്റെ എനർജി ലെവൽ ഹയർ ലെവലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ ശ്രദ്ധിക്കുക ലോവർ ലെവലിലുള്ള ആറ്റത്തിൻ്റെ എനർജി ലെവൽ ഹയർ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഫോട്ടോൺസിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുകയാണെങ്കിൽ അഥവാ ഹൈ ഒരു കൃത്യമായ ഫ്രീക്വൻസി ഉള്ള റൈറ്റ് ഫ്രീക്വൻസി ഉള്ള ലൈ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിനെ അബ്സോർപ്ഷൻ എന്ന് പറയാം പക്ഷേ ഇതിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാലും ഒരു നിശ്ചിതമായ ഹയർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതവിടെ ഒരു അൺസ്റ്റേബിൾ കണ്ടീഷനിൽ ഉണ്ടാവുക ദാറ്റ് വിൽ ടെൻസ് ടു റിട്ടേൺ ടു ഇറ്റ്സ് ഗ്രൗണ്ട് ലെവൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മോളിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല അതൊരു അൺസ്റ്റേബിൾ കണ്ടീഷനിലുണ്ടാവുക തിരിച്ച് വരണം തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അതിന് ഡെഫിനറ്റ്ലി അത് തിരിച്ച് വരുമ്പം രണ്ട് വിധത്തിലാണ് വരാൻ സാധ്യത ഒന്ന് സ്പോണ്ടേനിയസ് എമിഷൻ ആവാം അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് എമിഷനാണ് സ്പോണ്ടേനിയസ് എമിഷനും സ്റ്റിമുലേഷൻ എമിഷനും നമുക്ക് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ ചിത്രം ഒന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ലോവർ എനർജി ലെവലാണ് ഇ വൺ ഹയർ ലെവലാണ് ഇ റ്റു അതുപോലെ ഫോട്ടോൺ അറ്റ് എ ഫ്രീക്വൻസിയാണ് എച്ച് വി എന്ന് കാണിക്കുന്നത് അന്നേരം എച്ച് വി ഇ വണിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എനർജി ലെവൽ കൂടി ഈ റ്റ് വരെ എത്തും ആ അൻസ്റ്റേബിൾ കണ്ടീഷനിൽ നിന്ന് തിരിച്ചിട്ട് രണ്ട് വിധത്തിലാണ് താഴോട്ടേക്ക് വരിക ഒന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് താഴോട്ടേക്ക് വരും അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് ആയിട്ട് താമ താഴോട്ടേക്ക് വരും എന്താ നമ്മൾ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് എമിഷൻ്റെ കാര്യത്തിൽ ഇൻഡിപ്പെൻഡൻറ്റ് ഓഫ് ലൈറ്റ് ഇൻറ്റെൻസിറ്റി ആണ് അതേസമയം സ്റ്റിമുലേറ്റഡിലാണെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻറ്റെൻസിറ്റി ഓഫ് ലൈറ്റ് എന്നുള്ളതാണ് ഈ ഇതിന് നമുക്കൊരു ഇൻപുട്ടായിട്ട് വരുന്നത് ഇപ്പോൾ എന്താ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻപുട്ട് മാത്രമേ ഉള്ളൂ അത് അബ്സോർബ്ഷൻ വന്നു സ്പോണ്ടേനിയസ് എമിഷനിലാണെങ്കിൽ തിരിച്ച് റിട്ടേൺ പോകുന്ന സമയത്ത് ഔട്ട് പുട്ട് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ സ്റ്റിമുലേറ്റഡ് എമിഷനിലാണെങ്കിൽ നമ്മളൊരു ഫോട്ടോൺ റൈറ്റ് ഫ്രീക്വൻസിയിലുള്ളൊരു ഫോട്ടോൺ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട് കറസ്പോണ്ടിങ്ങിലി നമുക്ക് ഔട്ട് പുട്ടും കിട്ടുന്നുണ്ട് അതിന് ഒരു ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കൺട്രോളിങ് വരുന്നുണ്ട് അഥവാ അതിനൊരു അവലാഞ്ച എന്ന് നമുക്ക് പറയാം നമുക്കിപ്പം പറയുവാണെങ്കിൽ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും പറയാണ് ഹയർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഹയർ എനർജി ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു അൺസ്റ്റേബിൾ കണ്ടീഷനിലായിരിക്കും തിരിച്ച് ഗ്രൗണ്ട് ലെവലിലേക്ക് വരാൻ അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ പരിപാടിക്ക് പറയുന്ന പേരാണ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്ന ഫോട്ടോൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന ഫോട്ടോണിന് അതേ പ്രോപ്പർട്ടീസ് ഫ്രീക്വൻസി ഉള്ള ഔട്ട്പുട്ട് ഫോട്ടോണാണ് നമുക്കവിടുന്ന് കിട്ടുക അതേപോലെ ചില കണ്ടീഷനിൽ എല്ലാ കണ്ടീഷനിലും നമുക്കിത് ഹയർ ലെവലിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിലേക്ക് തിരിച്ചു വരില്ല ചില കണ്ടീഷനിൽ ഈ ഹയർ ലെവലിൻ്റെയും ലോവൽ ലെവലിൻ്റെ ഇടയിലായിട്ടൊരു മെറ്റാ സ്റ്റേബിൾ എനർജി ഉണ്ട് അതിലേക്കാണ് ചില കണ്ടീഷനിൽ ഈ എമിഷൻ കാരണം നമ്മളുടെ ഇലക്ട്രോണിൻ്റെ എനർജി ലെവൽ എത്തുക അത് ഒരു മില്ലി സെക്കൻഡ്സോ അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ്സോ മാത്രമേ ആ ലെവലിൽ നമുക്ക് എനർജി സേവ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ പിന്നൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ ഇലക്ട്രോൺ അതേ കണ്ടീഷൻ അഥവാ ഒരു മെറ്റാ സ്റ്റേബിൾ എനർജി ബാൻഡിൽ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ വളരെ കൂടുതലാണെങ്കിൽ നമ്പർ ഓഫ് കമ്പെയർ ടു നമ്മളിപ്പോൾ ഗ്രൗണ്ട് ലെവലിലുള്ള ഇലക്ട്രോൺ എണ്ണത്തിനേക്കാൾ കൂടുതൽ മെറ്റാ സ്റ്റേബിൾ എനർജി സ്റ്റേറ്റിലാണ് ഉള്ളതെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പോപ്പുലേഷൻ ഇൻവേഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ സ്റ്റിമുലേറ്റഡ് എമിഷനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ എനർജി ബാൻഡിൽ നിന്ന് ലോവർ എനർജി ബാൻഡിലേക്ക് വരുന്ന പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിമുലേറ്റർ എമിഷൻ നടക്കുന്നത് ഹയർ എനർജി മെറ്റാ സ്റ്റേബിൾ സ്റ്റേജിൽ നിന്ന് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേബിളിലേക്ക് വരുന്നതാണ് അതൊരു അവലാഞ്ചെ പ്രോസസ്സാണ് നിങ്ങൾക്കറിയാം അവലാഞ്ചാണ ഒരു ബ്രേക്ക് ഡൗൺ ഇങ്ങനൊരു ഒരു പാത്ത് പാത്തായിട്ട് പെട്ടെന്ന് സഡനായിട്ടല്ല ഒരു കൺട്രോൾഡ് ആയിട്ട് താഴത്തേക്ക് വരുന്നതിനാണ് അവലാഞ്ച എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഹാവിങ് എ പ്രോപ്പർട്ടി ഓഫ് സ്യൂട്ടബിൾ എനർജി അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ളതാണ് നമുക്ക് ലഭിക്കുക ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലേസർ ബീമിൻ്റെ ആയിട്ട് യൂസ് ചെയ്യുന്ന ബീം ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടീസാണ് ലേസർ ബീംസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഫിനോമിൻ്റെ പേരാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ പിന്നെ ഇത് കൂടാണ്ട് ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ എ ഫോട്ടോൺ ഓഫ് സ്യൂട്ടബിൾ എനർജി ദെൻ ഇലക്ട്രോൺ വിൽ ബി കം ഡൗൺ ടു ലോവർ എനർജി സ്റ്റേജ് ആൻഡ് ഇൻ വൺ ടേൺ ഒറിജിനൽ ഫോട്ടോൺ വിൽ ബി പ്രൊഡ്യൂസ് ദീസ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ബിഹൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് കൊഹറൻ്റ് ലെയ്സർ ബീം എന്ന് പറയുന്നത് കൊഹറൻ എന്ന് പറഞ്ഞാൽ സെയിം വീവ് ലെങ്ത് അങ്ങനെയുള്ള ബീമിൻ്റെ ബേസിക് ആയിട്ട് വരുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതാണ് ഇത്രയും നേരം നമ്മൾ ലേസർ എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിൻ്റെ ടൈപ്പ് ഓഫ് ലേസേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഏറ്റവും ആദ്യം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലേസിംഗ് മീഡിയം അഥവാ ലേസിങ് മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ആണോ അല്ലെങ്കിൽ ഗേഷ സ്റ്റേറ്റ് ആണോ അങ്ങനെയുള്ളൊരു ഇത് വെച്ചിട്ടാണ് മെയിനായിട്ട് ലേസിംഗ് മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിൽ ലേസറിന് ക്ലാസ്സിഫൈ ചെയ്യുന്നത് സോളിസ്റ്റേറ്റ് ലേസേഴ്സിൻ്റെ ആണ് നിയോഡിയം യാഗ് ശരിക്കും പറഞ്ഞാൽ ഇട്രിയം അലുമിനിയം ഗാർണറ്റ് എന്നുള്ളതിൻ്റെ ഷോട്ടാണ് യാഗ് എൻ ഡി യാഗ് എന്നാണ് ഈ ലേസറിന് ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഈ സോളിസ്റ്റേറ്റിലുള്ള ഈ നിയോഡിയം യാഗ് ലെയ്സറാണ് പിന്നെ രണ്ടാമത്തേതാണ് ഗ്യാസ് ലേസർ ഗ്യാസ്റ്റേ സ്റ്റേജിലാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക അതിൻ്റെ അകത്ത് മെയിൻലി ഹീലിയം ആൻഡ് ഹീ നിയോൺസ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത് പിന്നെ എക്സിമർ ഉണ്ട് ഇറ്റ് ഈസ് യൂസസ് എ റിയാക്റ്റീവ് ഗ്യാസ് സച്ച് ആസ് ക്ലോറിൻ ആൻഡ് ഫ്ലൂറിൻ മിക്സ്ഡ് വിത്ത് ഇനേർട്ട് ഗ്യാസ് സച്ച് ആസ് ആർഗൻ ക്രിപ്റ്റോൺ ആൻഡ് സിനോൺ ആൻഡ് ദ നെയിം ഡിവൈവ്ഡ് ഫ്രം ദ ടേം എക്സൈറ്റർ ആൻഡ് ഡിമ്മേഴ്സ് ഇതിൻ്റെ അകത്ത് നിന്ന് വന്നിരിക്കുന്നത് എക്സൈറ്റർ ലീം പിന്നെ സെമി കണ്ടക്റ്റൽ ലീ ലെയ്സേഴ്സും ഉണ്ട് അത് ശരിക്കുന്ന ഇതിൻ്റെ അകത്ത് സോ സോൾഡ് സ്റ്റേറ്റിലാണെന്ന് നിർബന്ധമൊന്നുമില്ല അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയോഡ് ലേസേഴ്സ് ഒക്കെ സെമി കണ്ടക്റ്റഡ് ലേസേഴ്സിന് എക്സാമ്പിളാണ് പിന്നെ ലേസേഴ്സ് പല വിധത്തിൽ ക്ലാസ്ഫ് ചെയ്യാം ലേസർ മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു അല്ലാണ്ട് ക്ലാസ്ഫ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സിഫിക്കേഷൻസിൻ്റെ ഒരു ബേസിക് നമുക്ക് നോക്കാം ഒന്ന് മീഡിയം വെച്ചിട്ട് അതോ നമ്മളിപ്പം പറഞ്ഞത് ഗ്യാസസ് ആണോ ലിക്വിഡ് ആണോ അതെ സോളിഡ് ആണോ പിന്നെ വേണ്ടാമത്തൊരു ക്ലാസ്സിഫിക്കേഷനാണ് ഫ്രീക്വൻസി വേരിയബിൾ ആണോ അല്ലെങ്കിൽ ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ക്ലാസ്ഫൈ ചെയ്യാം അതേപോലെ എമിഷൻ റേഞ്ച് യു വി നമുക്കറിയാം ഫോട്ടോൺസിൻ്റെ അല്ലെങ്കിൽ എമിഷൻ റേഞ്ചിന് നമ്മൾ അൾട്രാ വയലറ്റ് ആണോ ഇൻഫ്രോഡ് ആണോ എന്നൊക്കെ കമ്പയർ ചെയ്യാം അങ്ങനെ എമിഷൻ റേഞ്ച് വെച്ചിട്ട് ക്ലാസ്ഫൈ ചെയ്യാം അതേപോലെ എക്സൈറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഴ്സ് നമ്മൾ എന്ത് സോഴ്സ് വെച്ചിട്ടാണ് എക്സൈറ്റേഷൻ കൊടുക്കുന്നത് എന്നുള്ളത് ഫ്ലാഷ് ലാമ്പാണോ എന്ത് വെച്ചിട്ടാണോ എക്സൈറ്റേഷൻ എന്നുള്ളത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യും അതേപോലെ തന്നെ കണ്ടിനുവസ് വേവ് ആണോ അതോ പൾസ്ഡ് വേവ് ആണോ എന്നുള്ളത് ഡിപെൻഡ് ചെയ്യും അല്ലെങ്കിൽ ലേസർ പവർ ഏത് റേഞ്ചിലാണ് പവർ വരുന്നത് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യും പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സ് ആണ് പിന്നെ സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും എക്സാമ്പിൾ പറയണമെങ്കിൽ എൻ ഡി യാഗ് നമ്മൾ നേരത്തെ പറഞ്ഞ നിയോഡിയം യാഗ് ലേസേഴ്സ് ആണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ളത് കാരണം ഇതിൻ്റെ റണ്ണിംഗ് കോഴ്സ് കോസ്റ്റ് വളരെ കുറവാണ് അതേസമയം വളരെ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസിന് നമുക്കിത് യൂസ് ചെയ്യാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേസർ ഡ്രില്ലിംഗ് മില്ലിങ് ക്ലീനിങ് മാർക്കിംഗ് എക്സെട്ര എല്ലാത്തിനും യൂസ് ചെയ്യാം പിന്നെ അതേസമയം എക്സൈമർ ലേസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ എൻ ഡി യാഗ് ലേസേഴ്സിൻ്റെ അത്രയും വരില്ല നിയോഡിയം യാഗ് ലേസേഴ്സിൻ്റെ അത്രയും ഇതിന് എഫക്റ്റ് വരില്ല പിന്നെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് മെയിൻലി യൂസ് ചെയ്യുന്നത് കോൾഡ് കട്ടിങ് പേപ്പർ അബ്ലേഷൻ മൈക്രോ ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ ലേസർ ലിത്തോഗ്രാഫി അങ്ങനെയുള്ള വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് എക്സൈമർ ലേസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ലേസേഴ്സ് യൂസ് ചെയ്യുന്നതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി വേരിയസ് വേവ് ലെങ്ത്തും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡ് ലേസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ലേസേഴ്സ് ആർ ഇൻ ഫോട്ടോ കെമിക്കൽ എക്സ്പീരിയ്മെൻസ് അതിൻ്റെ അതാണ് മെയിനായിട്ട് ലിക്വിഡ് ലേസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്കൊരു ചിത്രം കാണാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ലേസർ ബീം മെഷിനിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റാണ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പല പാർട്സ് ഉണ്ട് മെയിനായിട്ട് ഫ്ലാഷ് ലാമ്പ് ഉണ്ട് ലേസർ മെറ്റീരിയൽ ഉണ്ട് ടോട്ടൽ റിഫ്ലക്റ്റിംഗ് മിറർ ഉണ്ട് അതേപോലെ എവലിപ്റ്റിക്കൽ റിഫ്ലക്റ്റിംഗ് ക്യാവിറ്റി ഉണ്ട് അതേപോലെ തന്നെ കൂളിംഗ് സിസ്റ്റം ഉണ്ട് പവർ സിസ്റ്റം ഉണ്ട് അതേപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ലേസർ ബീം ഉണ്ട് ലെൻസ് ഉണ്ട് അതേപോലെ ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ടാപ്പ് ഉണ്ട് പിന്നെ ഈ ഒരു ഫോക്കൽ ലെങ്ത്ത് എന്നുള്ളത് വേറെ ഇമ്പോർട്ടൻറ്റ് ആണ് ലെൻസ് ടു വർക്ക് പീസ് ആണ് ഫോക്കൽ ലെങ്ത് വർക്ക് പീസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ആ വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ ഒരു ഫിക്സറും ടേബിളും അതിൻ്റെ ഒരു കൺട്രോളിങ് മൂവ്മെൻറ്റ് ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സി എൻ സി കൺട്രോളേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇത്രയാണ് ശരിക്കും കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ഫിഗേഴ്സ് ഇപ്പം നമ്മളൊരു ഇത് പറയുകയാണെങ്കിൽ ഫ്ലാഷ് ലാമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അഥവാ ഇൻപുട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അത് കാരണം ലേസർ മെറ്റീരിയൽ ലേസർ മെറ്റീരിയൽ നമ്മൾ പലർക്കും പറഞ്ഞു എൻ ഡി ഈ ആങ് ഉണ്ട് അല്ലെങ്കിൽ എക്സൈമർ മെറ്റീരിയലുണ്ട് അങ്ങനെ പല ലേസർ മെറ്റീരിയൽ ഏതെങ്കിലും ഒന്നിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഓട്ടോമാറ്റിക്കലി ലേസർ ബീം ജനറേറ്റ് ചെയ്യും ആ ലേസർ ബീം ജനറേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെൻസിലേക്ക് കൂടി ഫോക്കസ് ചെയ്തിട്ടാണ് വർക്ക് പീസിലേക്ക് പോവുക വർക്ക് പീസിലേക്ക് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു സ്പെസിഫിക് പോർട്ടിൽ ഇത്രയും ലൈറ്റ് എനർജി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യും ഹൈ ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യും അത് കാരണം തന്നെ ഇവിടെ മെൽറ്റ് ചെയ്ത് ഇവാബ്രേറ്റ് ചെയ്ത് മെറ്റീരിയൽ റിമൂവ് ചെയ്യപ്പെടും അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലേസറിൻ്റെ ബേസിക് കൺസെപ്റ്റ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതെല്ലാം തന്നെ സെയിം വെയ്വ് ലെങ്ത്തിൽ പോകുന്ന റേസ് ആണ് അഥവാ കൊഹറിൻ ആണ് ഈ കൊഹറിൻ ലേസറെല്ലാം ഇവിടെ ഫോക്കസ് ചെയ്യും അതേപോലെ ഇതിൻ്റെ അതൊന്നൊരു ലൈറ്റ് തിരിച്ച് വരുവാണെങ്കിൽ അഥവാ ഒരു റിഫ്ലക്ഷൻ വരുവാണെങ്കിൽ അത് പൂർണ്ണമായും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടോട്ടൽ റിഫ്ലക്റ്റിംഗ് മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ മിറർ ഉപയോഗിച്ച് ഇതിനെ തിരിച്ച് റിട്ടേൺ ചെയ്യാം ഈ മിറേഴ്സ് രണ്ട് വിധത്തിലുണ്ടാവും ഒന്ന് ഫുള്ളി കോട്ടൺ മിററും രണ്ടാമത്തത് പാർഷ്യലി കോട്ടൺ മിററും ശരിക്കും പറഞ്ഞാൽ ഫുള്ളി റിഫ്ലക്റ്റഡ് റിവറും ബീമും അതേസമയം പാർഷ്യലി റിഫ്ലക്റ്റഡ് ബീമും ആ പാർഷ്യലി ആണെങ്കിൽ കുറച്ച് വാല്യൂസ് കടന്ന് ഇപ്പുറത്തേക്ക് തന്നെ പോകും അത് ശരിക്കും പറഞ്ഞാൽ മെഷർമെൻ്റ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി പാർഷ്യൽ റിഫ്ലക്റ്റിംഗ് മിറേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഈ വർക്ക് പീസിനെ ശരിക്കും പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് നമ്മൾ പ്രോപ്പറായിട്ട് വിചാരിക്കുന്ന വിധത്തിൽ ഡ്രില്ലിങ്ങോ അല്ലെങ്കിൽ മെഷീനിങ്ങോ നടക്കില്ല ആ ഫിക്സ് വളരെ ആയിരിക്കണം വളരെ സ്ട്രോങ്ങും ആയിരിക്കണം ഓട്ടോമാറ്റിക് ആകുന്നതെ ഏറ്റവും ബെറ്റർ അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു സി എൻ സിയും കൂടി വേണം ഇത് തന്നെയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം ഏറ്റവും മെയിനായിട്ട് വരുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് ലേസർ മീറ്റർ അല്ലെങ്കിൽ ലേസർ മെറ്റീരിയൽ എനർജി സോഴ്സ് അല്ലെങ്കിൽ ഫ്ലാഷ് ലാമ്പ് അതുപോലെ ഓപ്റ്റിക്കൽ ഫീഡ്ബാക്ക് സിസ്റ്റം ദാറ്റ് ഇസ് മിറേഴ്സ് ഞാൻ പറഞ്ഞു പാർഷ്യൽ റിഫ്ലക്റ്റിംഗ് മിററോ അതേപോലെ ഫുള്ളി റിഫ്ലക്റ്റഡ് മിററും ഉണ്ട് അതുപോലെ വർക്ക് ടേബിൾ സെറ്റപ്പ് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മളുടെ വർക്ക് ലേസർ ബീമിൻ്റെ എല്ലാ വർക്കിങ്ങും കൺട്രോൾ ചെയ്യാം ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും നോർമലി ഹൈ ഹാർഡ്നെസ് ബ്രിട്ടിൽ ആൻഡ് ദോസ് ഹു ഹാവ് ദ ലോ തെർമൽ ഡിഫ്യൂസിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി ആർ മോസ്റ്റ് യൂസ് സ്യൂട്ടബിൾ ഫോർ മെഷീനിങ് ഇൻ എൽ ബി എം ലേസർ ബീം മെഷീനിങ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേസർ ബീം മെഷീനിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്നത് ലേസർ ബീം മെഷിനിങ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ലേസർ പാരാമീറ്റർ മെറ്റീരിയൽ പാരാമീറ്റർ ആൻഡ് മെഷീൻ പ്രോസസ്സ് പാരാമീറ്റർ ലേസർ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ലേസർ പവർ ആവാം ഹൈ വേവ് ലെങ്ത് ആവാം മോഡ് ഓഫ് ഓപ്പറേഷൻ ആവാം അതേപോലെ മെറ്റീരിയൽ പരമീറ്റർ എന്ന് പറയുമ്പോൾ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തിക്നസ് ഓഫ് മെറ്റീരിയൽ എന്താ അത്രയുണ്ട് അതുമല്ലെങ്കിൽ മെഷീൻ പാരാമീറ്റേഴ്സ് വരും ഫീഡ് റേറ്റ് എത്ര വരുന്നുണ്ട് ഫോക്കൽ പ്ലെയിൻ ഡിസ്റ്റൻസ് അഥവാ ഫോക്കൽ ഡിസ്റ്റൻസ് എത്ര വരുന്നുണ്ട് ഫ്രീക്വൻസി അഥവാ നമ്മുടെ കൊഹറൻ ബീമാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രീക്വൻസി എത്രയുണ്ട് ഒരു റേസ് പൾസ്ഡ് റേസ് ആണെങ്കിൽ ആ പൾസിൻ്റെ ഡ്യൂറേഷൻ പിന്നെ ഗ്യാസ് ടൈപ്പ് ആണോ അസിസ്റ്റഡ് ഗ്യാസ് ടൈപ്പ് ആണോ പിന്നെ എനർജി ആൻഡ് പ്രഷർ എത്ര വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ മെഷീൻ പ്രോസസ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഇനി പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് ലേസർ ബീം മെഷീനിങ് ആണ് എവിടെയൊക്കെയാണ് ലേസർ ബീം മെഷീനിങ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഇത് വളരെ വൈഡ് റേഞ്ചിൽ യൂസ് ചെയ്യുന്നുണ്ട് മെയിൻലി പറയുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ ഫീൽഡ് എയർക്രാഫ്റ്റ് ഇലക്ട്രോണിക്സ് സിവിൽ സ്ട്രക്ചേഴ്സ് ന്യൂക്ലിയർ സെക്ടർ ഹോം അപ്ലയൻസ് എല്ലാ സ്ഥലത്തും തന്നെ നമ്മൾ ലേസർ ബീം ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ അഡ്വാൻസ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽസ് മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലേസർ ബീം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അത് മെയിൻലി കാർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബോയിലർ വർക്ക്സ് അതേപോലെ അലുമിനിയം അലോസ് ഏറ്റവും കൂടുതൽ നമ്മൾ മെഷീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ലേസർ ബീം മെഷീനിങ് ആണ് അത് കൂടാണ്ട് ഈ അലുമിനിയം ആണ് മെയിൻലി എയറോനോട്ടിക്സിന് യൂസ് ചെയ്യുന്നത് കാരണം അലുമിനിയത്തിൻ്റെ വെയിറ്റ് കമ്പയർഡ് ടു ബാക്കി മെറ്റീരിയൽസ് പരമാവധി കുറവാണ് ആൻഡ് ഇറ്റ് ഈസ് വെരി സ്യൂട്ടബിൾ ഫോർ പ്രോസസ് ഓഫ് മെഷീനിങ് നിക്കൽ ബേസ്ഡ് സൂപ്പർ അലവേസ് അതാണ് അതിൻ്റെ ഏറ്റവും വേറൊരു ഇമ്പോർട്ടൻറ്റ് അതേപോലെ തന്നെ ഷോർട്ട് പൾസ്ഡ് നിയോഡിയം യാഗ് ലേസേഴ്സ് ഉപയോഗിച്ചിട്ട് ക്യു എഫ് എൻ അല്ലെങ്കിൽ ക്വാഡ് ഫ്ലാറ്റ് നോ ലീഡ് എന്ന പാക്കേജും അതെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് ലേസർ ബീം മെഷീനിങ് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ലേസർ ബീം ഡ്രില്ലിങ് അഥവാ നമുക്ക് ഹോൾസെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ലേസർ ബീംസ് യൂസ് ചെയ്യാം അതും ഡിഫറൻറ്റ് പവർ ഡെൻസിറ്റി ഉപയോഗിച്ച് സഫീഷ്യൻറ്റ് മെൽറ്റിങ് ആൻഡ് വേപ്പറേഷൻ ഓഫ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലേസർ ബീം ഡ്രില്ലിങ് ചെയ്യാൻ പറ്റും ഈ വർക്ക് പീസ് എല്ലാം പ്ലേസ് ചെയ്യുന്നത് നിയർ ദ ഫോക്കൽ പോയിൻറ്റ് ഓഫ് ലേസർ ബീം ആയിരിക്കും അതേപോലെ ലേസർ ബീം സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹീറ്റ് ജനറേറ്റ് ചെയ്യും ആ ഹീറ്റ് ഉപയോഗിച്ച് മെൽറ്റിങ്ങും വേപ്പറസേഷൻ ഓഫ് മെറ്റീരിയലും സാധിക്കും അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഹോള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ പ്രോസസ്സാണ് പെർക്കേഷൻ ലേസർ ഹോൾ ഡ്രില്ലിംഗ് എന്നും കൂടി അറിയപ്പെടുന്നത് ആക്ച്വലി ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് മെയിൻലി സ്റ്റീൽ സിറാമിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് മെറ്റീരിയൽ എല്ലാം ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മിനിയേച്ചർ ഹോൾസ് ഇൻ ഡയമണ്ട് ഡൈസ് ഫോർ വയർ ഡ്രോയിങ് അല്ലെങ്കിൽ ഇൻക്ചേറ്റ് നോസിൽസ് ആൻഡ് സർജിക്കൽ ടൂളിംഗ് ഇതൊക്കെ വളരെ ചെറിയൊരു അപ്ലിക്കേഷൻസേ പറഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ലേസർ ബീം മെഷിനിങ്ങിൻ്റെ അല്ലെങ്കിൽ ഡ്രില്ലിങ്ങിൻ്റെ ഒക്കെ അപ്ലിക്കേഷൻ വരുന്നത് പിന്നെ കൂടാതെ ലേസർ മെയും ഡ്രില്ലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡയമെട്രിക്കൽ റിപ്പീറ്റബിലിറ്റി ഓഫ് ദ പ്രോസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ്സ് എബവ് പോയിൻ്റ് സീറോ ടു ഫൈവ് എം എം ആണ് അഥവാ റിപ്പീറ്റബിളായിട്ട് ഡയമെട്രിക് റിപ്പീറ്റബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും അതേപോലെ മൈക്രോ ഹോൾസ് പ്രൊവൈഡ്യൂസ് ചെയ്യാൻ അഥവാ ഒരേ മൊബില് കുറഞ്ഞ ഡയമേറ്റർ ഉള്ള ഹോൾസ് പ്രൊവൈഡ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മെഷീൻ ടെക്നിക്കാണ് ലേസർ ബീം ടെക്നീക്ക് അതുപോലെ ഇതൊരു നോൺ കോൺടാക്ട് അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ അല്ലെങ്കിൽ വിയർ ഫ്രീ ഡ്രില്ലിംഗ് പ്രോസസ് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും അതേപോലെ ഓട്ടോമേഷൻ ചെയ്യാൻ ഏറ്റവും നല്ലത് എൽ ബി എം മെഷിനിങ് ആണ് അതേപോലെ ഇതിന് വളരെ വെറൈറ്റി ഓഫ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഏറ്റവും വലുത് വലിയ ഹോൾസ് ഒന്നും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ലേസർ ബീം ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് അതേപോലെ ടാപ്പർ റഫ് സർഫേഴ്സ് വളരെ കൂടുതലായിരിക്കും ഈ എൽ ബി എം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഹോൾസിൽ അതേപോലെ ഒരു റൗണ്ട്നെസ് ഹോൾസിൻ്റെ റൗണ്ട് ഡിഗ്രി ഓഫ് റൗണ്ട്നെസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ വീക്കായിരിക്കും ഇൻ ദ കേസ് ഓഫ് ലേസർ ബി മെഷീനി ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് താങ്ക് യു